ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും മോശമായിരിക്കും. കാരണം ഇതുപോലത്തെ നടപടികൾ ഇന്ത്യയിൽ എവിടെയും കേൾക്കുന്നില്ലല്ലോ. എവിടെയുള്ളത്? ഇന്ത്യയിൽ എവിടെയാ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ മംഗളത്തിന്റെ അജിത് കുമാറിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയാണ് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? എവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഇന്ദിരാഗാന്ധിയുടെ പ്രേതം ബാധിച്ച ഭരണം ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. 1975 ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി ഇന്ത്യ കാട്ടിക്കൂട്ടിയത് ഇന്ന് കാട്ടിക്കൂട്ടുന്നത് കേരളത്തിൽ മാത്രമാ, വേറെ എവിടെയില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മാധ്യമ പ്രവർത്തകർ അറസ്റ്റിലായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ചില തീവ്രവാദ ബന്ധ സംഘടനകളുമായി ബന്ധമുള്ള ചില ആളുകളെയൊക്കെ ചില നടപടി നേരിട്ടിട്ടുണ്ട്. അത് നക്സൽ ഈ മാവോയിസ്റ്റുകളുമായി ബന്ധമുള്ള ആളുകളൊക്കെയാണ്. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതിനിപ്പോ വേറെ നിവൃത്തിയില്ല. ഇത് അതൊന്നും അല്ലല്ലോ. ഇതൊരു ഇൻഡിവിജ്വലിന്റെ പരാതിയല്ലേ? ഒരു വ്യക്തിയുടെ ഭരണപക്ഷത്തെ ഒരു MLA പരാതിയല്ലേ? അപ്പൊ ഇത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ചെയ്യുന്നത് അടിയന്തരാവസ്ഥയുടെ പാട്ടബാക്കിയാണ്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതാണ്. അന്ന് കോൺഗ്രസിന്റെ അന്നത്തെ ഭരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ പല പത്രങ്ങളും എഡിറ്റോറിയൽ കോളം കാലിയാക്കിയിട്ടിരുന്നു. എഡിറ്റോറിയൽ കോളം കാലിയാക്കി പത്രങ്ങൾ ഇറങ്ങിയിരുന്നു ഇന്ത്യയിൽ. ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന നടപടിയാണ് നടക്കുന്നത്. അത് ഇതിന് രാഷ്ട്രീയ കാരണങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയ കാരണങ്ങളാണ്. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളീ പറഞ്ഞ ഇൻഡെക്സ്, അങ്ങനെ ഒരു ഇൻഡെക്സ് ഇന്ത്യയിലൊരു ഇൻഡെക്സ് വെക്കാം. നമുക്ക് വിദേശികളുടെ ഇൻഡെക്സ് ഒന്നും ആശ്രയിക്കേണ്ട, അതവിടെ നിൽക്കട്ടെ. ഇന്ത്യയിലെ ഒരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ഇത് കേരളമായിരിക്കും ഏറ്റവും അവസാനം. ഏറ്റവും മോശം കേരളമായിരിക്കും. ഏറ്റവും മോശം അവസ്ഥയിൽ കേരളമായിരിക്കും. അതുകൊണ്ട് കേരളത്തില് ഇരുന്നു കൊണ്ട് നമ്മള് നമ്പർ 1 ആണ്, നമ്മൾ ഭയങ്കരാണെന്ന് പറയാത്ത നല്ല സുഖമാണ്. പക്ഷെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല. മാധ്യമങ്ങളെ വിമർശിച്ചാൽ അത് ജാതി നിയമപ്രകാരം കേസെടുപ്പിക്കും. എന്നിട്ട് ആ മാധ്യമ സ്ഥാപനത്തിലെ സകലമാന കമ്പ്യൂട്ടറുകൾ കൊണ്ടുപോകും. ആ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത വ്യക്തിപരമായ പകപോക്കലാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പശ്ചിമബംഗാളിലും ത്രിപുരയിലൊക്കെ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് അമ്പേ പരാജയപ്പെട്ട് പൂജ്യവും ഏതാണ്ട് പൂജ്യത്തിന് തുല്യവുമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് അനുഭവങ്ങളിൽ നിന്നും ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവങ്ങളിൽ നിന്നും പഠിച്ചാൽ നല്ലത് എന്നേ പറയാനുള്ളൂ.